പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. ചാലിയാർ പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു. ഏറനാട് MLA PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ മുന്നൊരുക്കങ്ങൾക്ക് ആവശ്യമായ നടപടി സ്വീകരിച്ചു. കോവിഡ് രോഗികൾക്കായി പഞ്ചായത്തിൽ ഒരു ആംബുലൻസ് സൗകര്യം 2 ദിവസങ്ങൾക്കുള്ളിൽ ലഭ്യമാക്കുമെന്ന് MLA പറഞ്ഞു. സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടെ ആയിരിക്കും ആംബുലൻസ് നൽകുക. വൈകുന്നേരം 5 മണി മുതൽ രാവിലെ 7 മണി വരെയാണ് സേവനം ലഭിക്കുക. ഡ്രൈവറുടെ ശമ്പളം പഞ്ചായത്ത് നൽകണം. പഞ്ചായത്ത് ഫണ്ടിൽ ഒരു നഴ്സിനെ താൽക്കാലികമായി നിയമിക്കാനും തീരുമാനിച്ചു. ചാലിയാർ പഞ്ചായത്തിൽ 6500 പേർക്ക് വാക്സിനേഷൻ നൽകാനായതായി MLA പറഞ്ഞു. 39 ആദിവാസി കോളനികളിലും വാക്സിനേഷൻ നടത്തി. ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നടപടികളിൽ MLA സംതൃപ്തി രേഖപ്പെടുത്തി. കോവിഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആദിവാസികൾ അവരുടെ വീടുകളിലാണ് കഴിയുന്നത്. ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ ആ കുടുംബത്തിലെ എല്ലാവർക്കും വരുമെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തൽ. ആദിവാസികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. പിന്നെ ഒരു ആംബുലൻസ് വേണം രാത്രി നല്ലതാണ്, കാരണം ഈ ആദിവാസി മേഖലയൊക്കെ ആയതുകൊണ്ട് ഇല്ല. അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ മുൻകൈ എടുത്തിട്ട് 2 ദിവസം കൊണ്ട് ഒരു ആംബുലൻസ് ആരുടെയും ഒരു വൈകുന്നേരം 5 മണി മുതൽ പിന്നെ രാവിലെ 7 മണി വരെ ചാലിയാർ PHC ഒരു ആംബുലൻസ് സൗകര്യത്തിനുള്ള അങ്ങനെ ആംബുലൻസ് അങ്ങനെ അറേഞ്ച്മെൻറ്റ് നിശ്ചിത ഇതായിട്ടാണ് നമ്മൾ. എങ്ങനെയാണ് ആംബുലൻസ്? ആംബുലൻസ് പ്രൈവറ്റ് എന്തെങ്കിലും ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ടില്ല തൽക്കാലം. ഈ ഇതിന് വേണ്ടിയിട്ട് വിലക്ക് വാങ്ങുക അങ്ങനത്തെ ഒന്നല്ല. തൽക്കാലം ഈ പകല് നമുക്ക് പല വാഹനങ്ങളും കിട്ടും. ഇപ്പോൾ ഈ വൈകുന്നേരം രാത്രിയാണ് ഇതിന് ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വൈകുന്നേരം 5 മണി രാവിലെ 6 മണിയുടെ ഒരു ആംബുലൻസ്. അതീവ ജാഗ്രതയോടെ ജനങ്ങൾ ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ സഹകരിക്കണമെന്നും MLA പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മനോഹരൻ, ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TN അനൂപ് എന്നിവർ നിലവിലെ സ്ഥിതിഗതികളും ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളും MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ്, പഞ്ചായത്ത് സെക്രട്ടറി മുരളീധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയിൽ സുരേഷ്, സുമയ്യ പൊന്നങ്കടവൻ, അംഗങ്ങളായ PT ഉസ്മാൻ, CB അമ്പാട്ടി, രാജഗോപാൽ, A ഷെരീഫ്, ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.